Krishna, Guruvayurappa, Sarveshwara, Devi, Mugambike, Kakane, Kazhinja 10 varshathinidayil, ithu anjamathe pravashyamaya ente bharya prasavikkan povunnathu. Prasavam cesarean ayirunnalum virodhamilla, janikkunnathu aankunnayirikkanam. Kazhinja 4 pravashyam nee enikku penkunjungalaya thannathu. Ithengilum aanayillenki ente karyam pokka, nashtappedunnathu 50 lakshu oru karuva. അതുകൊണ്ട് ഇതാണായാ പറ്റൂ. ഇതൊരു അപ്പീലല്ല, ദയാഹർജിയാണ് ഭഗവാനെ. ഈ തേങ്ങ ഉടയുന്ന കഷണങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ കുട്ടി ആണ്, ഇരട്ട സംഖ്യയാണെങ്കിൽ പെണ്ണ്. ഡാടാ ആക്രമണങ്ങളെ അവിടെ എണ്ണി നോക്കിയിട്ടെടുക്കാൻ. എടാ ചെറുത്ത കഷ്ണങ്ങൾ ഇട്ടിട്ട് പോടാ, ഒന്ന് എണ്ണി നോക്കട്ടെ. അയ്യോ അയ്യടാ, ചക്കിലിട്ട് ആട്ടുന്ന പോലെ ചവയ്ക്കുന്ന കണ്ടില്ലേ. ഇനി റിസൾട്ട് ആശുപത്രി ചെന്നിട്ടറിയാം. സിസ്റ്റർ, സിസ്റ്റർ, കൗസല്യ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ. ആ, എന്റെ അമ്മ വന്നിരുന്നോ? നിങ്ങളുടെ അമ്മയെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയത്തില്ലെന്നോ? കുന്നത്ത് ബംഗ്ലാവിലെ മാളവി അറിയാത്ത നീയൊക്കെ നഴ്സാണോ? അല്ല, ഇനി അമ്മ വന്നിട്ട് ആരെയും കാണാത്തോണ്ട് പുറത്തെങ്ങാനും കാത്തിരിപ്പുണ്ടാവോ? എന്റെ ഭഗവാനെ, എനിക്കെല്ലാം കുഴഞ്ഞു. അമ്മേ, അമ്മ വന്നാട്ടെ. അച്ഛൻ വരുന്നില്ലേ? ആ വന്നമ്മേ. കൗസല്യെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവളോട് പറഞ്ഞു, നമ്മുടെ ആൺകുഞ്ഞിനെ കാണാൻ അമ്മ ഇപ്പൊ ഓടി എത്തുവെന്ന്. കൗസല്യ പ്രസവിച്ചോ? പ്രസവിച്ചില്ല. പിന്നെ നീ ആൺകുഞ്ഞാന്ന് പറഞ്ഞത്? ആൺകുഞ്ഞായിരിക്കും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 4 പ്രാവശ്യവും നീ പറഞ്ഞത്? ഇതങ്ങനല്ല, ഇതാണാ. എടാ, ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ജീവിക്കണം. ദേ, നിന്റെ അമ്മ ജനിച്ചപ്പോ എല്ലാരും പറഞ്ഞത് പെണ്ണാണെന്നാ. അച്ഛൻ ജനിച്ചപ്പോ എല്ലാവരും ആണാണെന്നും പറഞ്ഞില്ലേ? അമ്മ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എടാ, ഈ കാലൊടിഞ്ഞവരെ ഇരുത്തുന്ന വണ്ടിയിലാണോ അമ്മ ഇരുത്തുന്നത്? അമ്മയിരിക്കൂ. ആരാ ഉണ്ണിത്താൻ? ഞാനാ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. അയ്യോ, എന്റെ ഭാര്യ ദേ ഇരിക്കുന്നു. ശ്രീധരന്റെ ഉണ്ണിത്താനാ? ഞാനാ. കൗസല്യ പ്രസവിച്ചോ? ഉവ്വ്. ആൺകുട്ടിയല്ലേ? അല്ല, പെൺകുട്ടിയാ. അമ്മ പോകരുത്, ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഒന്നുകൂടൊന്ന് ചോദിക്കാം. ഡോക്ടർ, എന്റെ കുട്ടി പെണ്ണല്ല, ആണാ. ഒന്നുകൂടൊന്ന് നോക്കിക്കേ. കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഒരു പ്രാവശ്യം നോക്കിയാ മതി. എന്താടാ പെണ്ണ? ഒരു മുറൈ വന്ന് പാർത്തായ നീ, ഒരു മുറൈ വന്ന് പാർത്തായ ജന്മനും നീ അറിന്തായോ, ഒരു മുറൈ വന്ന് പാർത്തായ. ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണ്ട. തൊള്ള തുറക്കാണ്ട് പാട്ട് വരുമോ? ദേ, ഇങ്ങനെ എല്ലാ ദിവസവും പാട്ടും കേട്ട് ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും അറിഞ്ഞ ആകെ പൊല്ലാ പോവും. എടി സംഗതി, നീ ഇവിടുത്തെ വേലക്കാരിയും ഞാൻ അവിടുത്തെ വേലക്കാരനുമാണെങ്കിലും ഒരു കാര്യം നീ ഓർക്കണം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, നീ ഒരു ഇന്ത്യൻ പൗരൻ. ഒരു ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരിക്കും പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മഹാത്മാഗാന്ധി അന്ന് മേടിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പുറത്ത് ലൈറ്റ് കാണുന്നുണ്ട്. ഗാനമേള കഴിഞ്ഞ് ഭാഗവതം എത്തിയെന്നാ തോന്നുന്നെ. ബാലു, ദാ ഭാഗവതരെ. അകത്തുണ്ട്. ഗാനമേള ഇന്ന് എവിടെയായിരുന്നു പറഞ്ഞ്? ടൗൺ ഹാളിൽ. ടിക്കറ്റ് ചാർജ് എത്രയെന്ന് പറഞ്ഞ്? 500, 250, 150. കല്യാണത്തിന് വന്ന് എല്ലാവരും ടിക്കറ്റ് എടുത്ത കണ്ടേ അല്ലേ? അല്ല, അത് പിന്നെ ചമ്മാതാ, ചമ്മാതെ. ഞാനല്പം ചായ എടുക്കാം, ചമ്മല് മാറ്റാൻ നല്ലതാ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട.
നീ ഇതെങ്ങനെ അറിഞ്ഞു? പത്രപ്രവർത്തനല്ലേ മോനെ, ഈ നാട്ടിൽ എന്ത് നടന്നാലും അത് ഈ ചെവി കൂടുന്ന് കയറിയിട്ട് പോവും. എടാ പോത്തെ, ഇങ്ങനെ കല്യാണ വീട്ടിൽ ഗാനം നടത്തി നടന്നാ മതിയോ? സ്ഥിരമായിട്ട് എടുത്ത് കയറി കൂടണ്ടേ? ഏ പത്ര ഓഫീസിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നീ ഒരു അപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതാ. ജോലിക്കൊന്നും പോവാൻ പറ്റില്ലടാ, അമ്മ സമ്മതിക്കൂല. നിനക്കറിയാലോ എന്നെ ഒരു വലിയ പാട്ടുകാരനാക്കിക്കൊള്ളാന്ന് അമ്മ നേർച്ച നടന്നിരിക്കുക. അപ്പൂപ്പ മഷിയിട്ട് നോക്കി പ്രവചിച്ചതാ ഞാനൊരു വലിയ ഗായകനാകുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ ഈ കണ്ടകശനി. നിന്റെ അപ്പൂപ്പന് ഒരു ഒറ്റയാളാ നിന്റെ വീട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം. ശാകുനി മൂപ്പില് ഇറങ്ങ. ആ വന്നല്ലോ, പോയി പറയണ. അവര് കുഞ്ഞുമായിട്ട് വന്ന് നിക്കുന്ന കണ്ടില്ലേ, ഇപ്രാവശ്യം നീ ആരതി എടുക്ക്. ആരതി മാത്രമാക്കണ്ട, കൊട്ടും കൊരവേം താലപ്പൊലിയും ഒക്കെ ആവാ. അതെ, ഭഗവാന്റെ അവതാരത്തല്ലേ കൊണ്ടുവന്നിരിക്കണത്. അമ്മ അത് വേണ്ട വേണ്ട, ഇനി അമ്മയെന്നും അച്ഛാന്നും ഒക്കെ വിളിച്ചോണ്ട് ഇതിനകത്തേക്ക് വരണ്ട. എന്നാലേ അമ്മ അച്ഛാന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ അല്ല അമ്മായി അമ്മയുടെ സ്വഭാവ, അച്ഛനാണ് പള്ളിയിൽ അച്ഛന്റെ പ്രകൃതവും. ഇതിനിടെ കിടന്ന് കണ്ണീർ കുടിക്കുന്ന ഞങ്ങളാ. എന്തിനാടാ കണ്ണീര് കുടിക്കണേ? ആ കിണറ്റിൽ നല്ല വെള്ളം കിടപ്പുണ്ടല്ലോ, ഓരിക്കോരി കുടിച്ചൂടെ. നിന്റെ ഭാര്യ മൂന്നാമത് ഒരു പെങ്കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ വേറെ കല്യാണം കഴിക്കാൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? തറവാട് പിടിക്കാൻ രണ്ട് സന്തതികൾ അവിടെ കിട്ടിയപ്പോ തൃപ്തിയായില്ലേ? അതെന്റെ കുറ്റം കൊണ്ടാണോ അപ്പൂപ്പ? ഒരു ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടല്ലേ കുടുംബാസൂത്രണം പോലും മറന്ന് ഞാൻ അഞ്ചു കുട്ടികളുടെ തന്തയായത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടൻ ചേട്ടത്തെയും വിളിച്ചിനകത്തേക്ക് കയറ്. ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് താമസിക്കാൻ നിന്റെ ഓഹരിയിൽ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഇതിനകത്ത് കയറും, ഇതെനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ. ഇതിനകത്ത് സ്ഥിരതാമസമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു അവകാശം ഈ വീട്ടിലോ ഇനിയുള്ള എന്റെ സ്വത്തുക്കളിലോ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കട്ടെ, അവന്റെ പേരിലേ ഞാൻ ഇതെല്ലാം എഴുതി വെക്കൂ. ആണിനെ പ്രസവിക്കാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവളാ, അങ്ങനെ ഒരുത്തിയെ ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കില്ല. അമ്മ പറഞ്ഞത് കേട്ടില്ലേടാ, അങ്ങോട്ട് പോവാൻ. അച്ഛാ അവിടെ നീ വന്നേ, വെറുതെ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാതെ നീ അവളെ കൂട്ടി അങ്ങോട്ട് പോവൂ. ഇതൊന്ന് ആറട്ടെ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. അച്ഛാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. അച്ഛൻ അമ്മയുടെ ഭർത്താവാണോ അതോ ഭാര്യയാണോ? എന്താ ഇത്ര സംശയം? ഭാര്യ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? അതുമല്ല, അവളുടെ നക്ഷത്രം വിശാഖമാ, വളയില്ല. എന്റെ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ നാളാ മകം. മകം പിറന്ന മങ്കൻ. ചേട്ടത്തി വിഷമിക്കണ്ടെന്ന്, എല്ലാം നേരെയാവും. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇവിടെ ആൺകുട്ടി ജനിക്കണം. ഇനിയിപ്പോ ഞാനൊരു കല്യാണം കഴിച്ചാലൊന്ന് ആലോചിക്കുക. അങ്ങനെ 50 ലക്ഷവും കാറും നീ ചുളുവിൽ തട്ടിയെടുക്കാന്ന് വിചാരിക്കണ്ട. ആറാമത് ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റും, ഞാനും നോക്കട്ടെ. പോടി ബാബാ, പോ പോ. അണ്ണ അണ്ണ, എന്താടാ അണ്ണ വീട്ടിലോട്ടില്ലേ? വീട്ടിൽ വലിയ ബഹളം നടക്കുവാ. എന്താ പ്രശ്നം? അണ്ണന്റെ മക്കളും ഭാര്യയും ഭാര്യയുടെ അച്ഛനും വന്നിട്ടുണ്ട്. എന്തോ ഗർഭസംബന്ധമായ പ്രശ്നമാണ്. അണ്ണ അണ്ണ, സോറി അണ്ണ, വേഗം വാ, ഇല്ലെങ്കിൽ അണ്ണനും ഭാര്യയായിട്ടുള്ള ബന്ധം കൊച്ചമ്മ ഇന്ന് തുറന്നു തീർക്കും. എന്റെ മകളെ ഞാൻ വളർത്തിയതേ മര്യാദയ്ക്ക് തന്നെയാ, വളർത്തു ദോഷം കാണിച്ച് നിങ്ങളുടെ മകനാ ആ ചേട്ട. അധികം നിന്ന് കാറാതെടോ, 8 മാസം മുമ്പേ ഇവിടെ വിട്ടു ഇറങ്ങിപ്പോയതാ. ഇപ്പൊ 5 മാസത്തെ വയറും മേരിപ്പിച്ച് ഇവിടെ വന്നതെന്ന് ചലയ്ക്കുന്ന എന്തിനാ? തന്റെ മോളോട് തന്നെ ചോദിക്കണോ ആരാ ഉത്തരവാദി എന്ന്. ഓക്കെ അമ്മ, ഇത്തിരിയെങ്കിലും നാണോ മാനുണ്ടെങ്കിൽ നീ നിന്റെ തന്തയും വിളിച്ചോണ്ട് പോടി. അല്ലെങ്കിലും ഇവിടെ കയറി അടയിരിക്കാൻ വന്ന ഒന്നുമല്ല, അവനെ ഒന്ന് കാണണ എനിക്ക്. അവനിങ്ങ് വരട്ടെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ദിവാരൻ ഇവിടുന്ന് പോകൂ. ഒന്ന് അടങ്ങി ദിവാര വാപത്തി നിക്കടോ ഉളുമ്പൻ ഉണ്ണിത്താനെ. അമ്മേ അച്ഛൻ, എന്താ അമ്മേ ഇവിടെ വരാൻ? നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ല? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താന്നറിയാമോ?
രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെന്ന് വിചാരിച്ച് ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ. പറഞ്ഞു വിടാ തന്റെ മോളെ. ഉഷേ അച്ഛ പോവാം. മോനെ സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റെ പോലും ഇല്ലടാ നിനക്ക്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേട്ടില്ലേ, നിങ്ങൾ നിഷേധിക്കുന്ന പോലെ ഇവര് നിഷേധിക്കാൻ പറ്റില്ല. ഇതേ ഇവന്റെ ഭാര്യ, ഈ നിൽക്കുന്നവന്റെ കുട്ടികളാ. തൽക്കാലം ഞാൻ ഇവൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവിടെ കയറ്റി പൊറപ്പിക്കാനൊന്നുമല്ല. ഇവൻ അവിടെ വരാറുണ്ടെന്ന് നാട്ടുകാരൊന്ന് ബോധ്യപ്പെടുത്താനാ. രണ്ടു ദിവസം കഴിഞ്ഞു വിടാം. കേറാ. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നീ എന്തോ പറഞ്ഞല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. മര്യാദക്ക് പറയുന്ന നല്ലത് പറയടോ. പോടോ കോപ്പേ എന്നാ പറഞ്ഞേ? ഓ കോപ്പേ മാറിയേ. ഒരു മുറൈ വന്ന് പാത്തായാ എന്മനം നീ അറിന്തായോ. എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാന്നാ ചോദിച്ചത്? എന്താമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റായിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിന് എടുത്തു വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. എങ്കിലതിനെ വിടരുത്. അത് പൂച്ചയല്ല അച്ഛാ, മരപ്പട്ടിയാണ്. കല്ലെടുത്തറി, ശബ്ദം കേട്ടാൽ അറിയാം. ചാത്തന തോക്ക് പറ്റിയില്ല. ചാത്തനേറ് തറവാട് മുടിയാൻ പോണേന്റെ ലക്ഷണ. ഈ തറവാടിന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഒരാൺകുഞ്ഞ് ജനിക്കണം. എന്റെ ഒരു സ്നേഹിതം കൊണ്ട് നാലോ ഞാൻ ബാലുവിനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അതുകൊണ്ട് ഇപ്രാവശ്യം നേരിട്ടൊന്നും പറയാൻ കരുതിയത്. പത്രപ്രവർത്തനം മാത്രം പോരെ, ഈ ബ്രോക്കർ പണിയും കൂടെ വേണോ? ഈ പത്രം ആ പൈസ കിട്ടണം നക്കാപ്പിച്ചോണ്ട് എന്താവാനാ ചേട്ടാ? എന്താ ഒരു ഇടം തിരിച്ചില്ലേ? ബാലുവിന് കല്യാണം വേണ്ടെന്നാണോ ചേട്ടന്മാരുടെ തീരുമാനം? പിന്നെ ഈ മോശവോടന്മാര് തീരുമാനിച്ച എന്റെ മോൻ ബ്രഹ്മചാരി ആവാൻ പോവല്ലേ. ഇതിന് ബാലുവിന് ഇഷ്ടപ്പെടുവോന്നാ എന്റെ പേടി. അല്ല, ഇതാര് പപ്പനോ എപ്പോ എന്നടാ കുറച്ചു നേരം. എന്താ കാര്യം? എല്ലാരും കൂടി എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ഞാനും കൂടി കേക്കട്ടെ. നിന്റെ കല്യാണക്കാരിയോ? എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? കണ്ടോ കണ്ടോ, ഇവനാണ്. അവന്റെ സമ്മതമില്ലാതെ അവന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, നീ ധൈര്യമായിട്ട് പോകൂടാ. ഈ കല്യാണം ഞങ്ങൾ മുടക്കിക്കൊള്ളാം. ഒന്നും വേണ്ടായിരിക്കണ്ട. കല്യാണം ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ എപ്പോ വേണമെന്നാ? എനിക്ക് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതി. പെണ്ണിന്റെ ഫോട്ടോ? എനിക്ക് ഫോട്ടോ ഒന്നും കാണണ്ട. അമ്മക്ക് ഇഷ്ടാണെങ്കി എനിക്ക് സമ്മത. കേട്ടോടാ, സോപ്പ് സോപ്പ്. ആദ്യം നിങ്ങൾ പോയി പെണ്ണിനെ കാണ, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. പെണ്ണിന്റെ വീട് എവിടാന്നാ പറഞ്ഞത്? മുല്ലപ്പള്ളി കവലയുടെ തൊട്ട് പടിഞ്ഞാറുള്ള വീടാ. 798. അതെ, 798 നമ്പർ റേഷൻ കാർഡ് അവരുടെയാ. രാഹുൽ എന്നായിരുന്നല്ലേ അച്ഛന്റെ പേര്? അതെ. ഓ മനസ്സിലായി. ഇതാ ടെലിഫോൺ ബൂത്തിൽ പോകുന്ന പെണ്ണല്ലേ. അത് വെറുതെ വീട്ടിലേക്ക് കണ്ടല്ലോ എന്ന് കരുതി. ഒന്നുമല്ല, ജീവിക്കാൻ വകയില്ല ഞാൻ. എടോ പപ്പ, ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും ബാലു തന്റെ സുഹൃത്തല്ലേ. അമ്മേ, അഷ്ടിക്ക് വകയില്ലാത്ത കൂട്ടരാ. 3 മാസമായിട്ട് ഇവരുടെ റേഷൻ കാർഡ് പോലും പണയത്തില്ല. എന്താ പപ്പായി കേക്കുന്നത്? അത്
അമ്മേ, അവരിപ്പോ ഇത്തിരി കഷ്ടത്തിലാന്നുള്ള നേരാ. പക്ഷെ വലിയ തറവാട്ടുകാരാ, പെണ്ണിനെ വെറുതെ ഇങ്ങോട്ട് അയക്കൊന്നുമില്ല. അവരെത്ര പാവം തരും? കുറഞ്ഞത് ഒരു 51 പവനെങ്കിലും തരും. 51 പവൻ കിട്ടിട്ട് എന്താ കാര്യം? കഞ്ഞിക്ക് വകയില്ലാത്ത വീട്ടിലെ പെണ്ണിനെ ഇവിടെ വേണ്ട. അവിടെ കഞ്ഞിക്ക് വകയില്ലേ, നമുക്ക് എന്താ? ബാലു അങ്ങോട്ടല്ല അയക്കുന്നത്, പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറ ഞാൻ ഇതങ്ങ് ഒഴിഞ്ഞോളാം. നിക്കുമോനെ, എന്തായാലും നീ കൊണ്ടുവന്ന ആലോചനയല്ലേ, തന്നെയല്ല ബാലു ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ചു കളയാം. എന്താച്ചാ നേരാണോടി നീ പറഞ്ഞത്? അതേന്ന്, എനിക്ക് രണ്ടു ദിവസം മുമ്പേ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് ബാലു അവളെയും കുട്ടി ആശുപത്രി പോയി, സംഗതി ഉറപ്പാക്കി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ഇതെങ്ങാനും ആൺകുഞ്ഞാണെങ്കിൽ എന്റെ ഈശ്വര, 50 ലക്ഷം കാറു ആവൻ തട്ടിക്കൊണ്ടു പോണത്. അങ്ങനെ ആരും ഇവിടെ പേടിക്കണ്ട, കാരണം എന്റെ ഭാര്യയും അവിടെ തയ്യാറെടുത്തോണ്ടിരിക്കുക. അതെന്താ, നിന്റെ ഭാര്യ വല്ല ഗുസ്തി മത്സരത്തിനും പോകുന്നുണ്ടോ നേരത്തെ തയ്യാറെടുക്കാൻ? നോക്കിക്കോ, ഈ തറവാട്ടിലെ ആദ്യത്തെ ആന്തരി എന്റെ ആയിരിക്കും. ആണത്തമില്ലാത്ത നിനക്ക് എങ്ങനെയാണ് ആന്തരി ഉണ്ടാവുന്നത്? ബാലുനെങ്ങാനും ആണായിരിക്കുമെന്നാ എന്റെ പേടി. അതിപ്പോ അറിയാം. ഇപ്പൊ തന്നെ പ്രസവം ഉണ്ടോ? ഇല്ല, ഇപ്പൊ തന്നെ പ്രവചിക്കും. അപ്പൂപ്പ മഷിക്കൂപ്പി കയ്യിലെടുത്തിട്ടുണ്ട്, രണ്ടിലൊന്നും ഇപ്പൊ അറിയാം. എന്നാ ഇനി പേടിക്കാനില്ല. അങ്ങേരി മഷിയിട്ട് നോക്കിയിട്ട് ഇന്നേ വരെ ആ തിരുനാക്കൊണ്ട് ആൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അങ്ങേരുടെ ഒടുക്കത്തെ കരുതാക്ക് കാരണമാണ് നമുക്കൊക്കെ പെൺകുട്ടികൾ മാത്രമായി പോയത്. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ആ മുതു കുരങ്ങ എന്താ പ്രവചിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. മാളവികേ, ആരതി അടിക്കേണ്ടി വരും. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്ന് എന്നോട് പറയും പോലെ. അതേടി, ഈ വീട്ടിൽ ആൺകുഞ്ഞു പിറക്കാൻ പോകുന്നു. മക്കളെന്താ ഇവിടെ? ഞങ്ങൾ അമ്മയുടെ കൂടെ വന്നതാ. അണ്ണൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ കൊച്ചമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു. ഇവിടെ ഐസിയിൽ കിടന്നിരിക്ക. അമ്മേ, എന്താടാ ഇവിടെ? അമ്പിയക്ക് കാറിൽ വെച്ച് പെട്ടെന്ന് പെയിൻ വന്നു, ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏതായാലും നീ കൂടെ ഇവിടെ ഉണ്ടായത് നന്നായി. അമ്മയുടെ അവസാന സമയത്ത് നിനക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. നമ്മുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ ഗതി വന്നല്ലോടാ, അതും സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. നീ സമാധാനപ്പെടടാ, എല്ലാം നിയമപ്രകാരം തന്നെ നമുക്ക് നടത്താം. അമ്മയുടെ എല്ലാ മക്കൾക്കും സ്വത്തുക്കൾ ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ? അതെ, ആദ്യം ജനിക്കുന്ന ആൺകുട്ടിക്ക് സ്വത്തുക്കൾ കൊടുക്കണമെന്ന് അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതെ, വേഗമാ, കുട്ടനെ കാണാൻ കൊതിയാവുന്നു. എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചതിച്ചു, അമ്മ വരുന്നു കൂടച്ചനും. ആരുടെ അമ്മ? ആരുടെ അച്ഛൻ? എന്റെ അമ്മയും എന്റെ അച്ഛനും. അല്ലാതെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും വരുന്നതിന് ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? പുല്ലേ വാവോ, ചക്രമത്ത് വാവോ, എന്റെ പഞ്ചാര കുട്ടനല്ലേ. വേണ്ട, അമ്മ എടുക്കണ്ട, ഭാരപ്പെട്ടതൊന്നും എടുക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ടോടാ, എന്റെ കുഞ്ഞു കരച്ചിൽ നിർത്തിയത് കണ്ടോ? അത് പിന്നെ ആരായാലും തൃപ്തിപ്പോവും. എന്താ പറഞ്ഞത്? ദേഷ്യപ്പെടല്ലേ, ദേഷ്യപ്പെടുന്നെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എനിക്കിപ്പോ ഒന്നും ഇല്ല, പിന്നെ മനസ്സലക്കരുതെന്ന് മാത്രം പറഞ്ഞു. അതിപ്പോ ഒലയാൻ വേണ്ടി എന്തിരിക്കുന്നു, അതുകൊണ്ട് വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ? കഷ്ടമായി പോയി. അതെന്താടാ? അല്ല, അംബികയെ കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചതാ, സമ്മതിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നു. അല്ലേ, ഏത് ഡോക്ടറാ സമ്മതിക്കാത്തത്? അംബികയെ ഡിസ്ചാർജ് ചെയ്തു, ഞാൻ ബില്ലും അടച്ചു. എപ്പോ? കണക്കിന് ഇന്നലെ പോകായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മേ, എങ്കി ഇവളെയും കുട്ടിയെ ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം. അയ്യോ, അവളുടെ വീട്ടിലേക്കല്ല മോനെ, നമ്മുടെ വീട്ടിലേക്കാ കൂട്ടിക്കൊണ്ടു പോന്നേ.
അയ്യോ, അതിന് ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ തന്നെ പറ്റില്ലാന്ന് പറഞ്ഞത് അവര് സമ്മതിച്ചതാ. ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് അവര് സമ്മതിക്കില്ല. ഇന്നലെ അവര് വന്നപ്പോ എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ അല്ലേ അംബികേ? അതെ അതെ. ഓഹോ, എങ്കി ശരി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും ഇവളും കൂടി വൈകുന്നേരം എത്തിയേക്കാം. എന്തിന്? ദേ നിന്റെ അച്ഛൻ വിചാരിച്ചാ ഇപ്പൊ പാക്ക് ചെയ്യാനുള്ളതേ ഉള്ളു. ഒന്ന് പാക്ക് ചെയ്താട്ടെ. കാറ് രണ്ടു പ്രാവശ്യം ഓടിക്കുന്ന എന്തിനാ? ഒറ്റയടിക്ക് അങ്ങ് പോകാവല്ലോ അല്ലേ പപ്പാ? അതെ അമ്മേ. കുഞ്ഞിനങ്ങോട്ട് കിടത്ത്. കുഞ്ഞിനെ എന്തിനാ ഇനിയും കിടത്തുന്നത് അല്ലേ കുട്ടാ? പാക്ക് ചെയ്യണ്ടേ? കുഞ്ഞിനെ പാക്ക് ചെയ്യേ. അല്ല, ഉടുപ്പിടിക്കണ്ടേ? അവൻ ഉടുപ്പും തൊപ്പി ഒന്നും വേണ്ട, അവൻ അമ്മൂമ്മയുടെ കയ്യിലിരുന്നോളൂ. ഇല്ലയോ കുട്ടാ? അമ്മൂമ്മയുടെ പൊന്നുമക്കളെ, അമ്മേ ഒരു അഞ്ചു മിനിറ്റ് കൂടി. നീ ഒന്ന് വാടാ, വാ മോളെ, പോകാം. വരേ, വാ വരേ. ബാലു പപ്പ, ഓ എന്തോ നാടാ ചരിത്ര നാടകം പോലെ ഒന്നും മിണ്ടാതിരിക്കേ. നീ വന്ന് വണ്ടി കയറടാ. അല്ല ഞാൻ. ബാലു, നീ വെളുപ്പാങ്കാലത്തോടെ പോയി നടക്കാൻ? കാലത്തേ ഒന്ന് നടക്കാൻ പോയതാ. അതിന് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കണ എന്തിനാ? കുഞ്ഞിന് നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് നടന്നു. ഇതെന്താടാ നെറ്റയിൽ വാൾപോസ്റ്റ് ചെയ്യണേ? പനിയാ, പനി. എന്ത് പറ്റി? ഇന്നലെ രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചതാ. പ്രേതോ? നീ കണ്ടെന്നോ? കണ്ടില്ല, കേട്ടു. എനിക്ക് പ്രേതത്തെ കാണുന്നത് എന്നെ ദേഷ്യ, അതുകൊണ്ട് കാണാൻ നിന്നില്ല, ഞാൻ ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ കാണാൻ പറ്റൂല, ശബ്ദം മാത്രമേ കേൾക്കൂ. ഗന്ധർവന്മാരാ. നിനക്കറിയോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവന്മാർ ഒത്തുകൂടുകയും താനം കൈമാറുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നത്? പിന്നെ എന്റെ ചില പൊടിക്കൈ കൊണ്ടായി ഇതുവരെ കുഴപ്പങ്ങളില്ലായിരുന്നത്. അവര് താനം കൈമാറുമ്പോഴങ്ങാന്ന് നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പിച്ചത്തേനെ. ഇവന്റെ ആരോഗ്യം കണ്ണാ, അമ്മൂമ്മയുടെ പൊന്നു കുട്ട, നമുക്ക് കൊച്ച വെള്ളം വെച്ചുമ്പോ തരണ്ടേ കണ്ണാ? നല്ല കുട്ട. കുഞ്ഞിനെ കുളിപ്പിക്കുകയാണോ? അല്ല, താരാട്ട് പടി ഉറക്കുക. ഓഹോ, അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോന്നും കൂടി ചോദിക്കേ. അമ്മ അവസാനമായിട്ട് കുളിപ്പിച്ച ആരാണെന്ന് അറിയാവോ? നിന്നെയാ. അതിനുശേഷം എനിക്ക് അഞ്ചുണ്ടായി, അവന് നാലും. അതിനൊന്നും അമ്മ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ നാലിൽ രണ്ടിനെ അമ്മ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാൻ എനിക്ക് സൗകര്യം ഇല്ല. എന്നിട്ടാ നീ പോയി ഈ കേസ് കൊടുക്ക്, കൂടെ വക്കീലും ഉണ്ടല്ലോ. നിന്റെ ചേട്ടൻ അങ്ങനെയെങ്കിലും ഒന്ന് കോടതി കാണട്ടെ. അമ്മേ, ഞാൻ ഉഷയും കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോട്ടെ. പറ്റില്ല എന്ന് പറയരുത്. ഇത്ര ചെറുപ്രായത്തിലെ അമ്മ എന്നെ ഒരു വിധവയാക്കരുത്. അവളും അവളുടെ വീട്ടുകാരും ഇന്ന് കുഞ്ഞിനെ കാണാൻ വരും. അമ്മ അവരെ ആട്ടി പായിക്കരുത്. വന്നോട്ടെ, വരണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പൊയ്ക്കോണം. ആ ഒരുമ്പട്ടോൾ ഇവിടെ കയറി പൊറുക്കാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണമെങ്കിൽ നീയും അവിടെ പുറകെ പൊയ്ക്കോ, എനിക്ക് എന്റെ പൊന്നുമ്മ മാത്രം മതി. അല്ലേ ഉണ്ണിക്കുട്ട? എവിടെയോ കണ്ടു മറന്ന ഒരു മുഖച്ച. വേറെ എവിടെയല്ല, ദേ ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് തന്നെയാ, ഇത് തന്നെയാ മുഖം. ഒരു മുഖം എവന്റെ ഈ ഓഞ്ഞ മോന്തേ കണ്ടോണ്ടിരുന്ന എന്തിനാ ചേട്ടാ? അംബികെ, നീ എല്ലാം നോക്കി പഠിച്ചോണം. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കി അതിന് അസുഖം മാറിയ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വൈറ്റാറ്റയെ പോലും നിർത്താതെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ ആവില്ല, വേറെ ആര് നോക്കിയാലും. കൊണ്ടേ പാല് കൊടുക്കോ. ആ ഹേമയ്ക്ക് കുളിപ്പിക്കാൻ അറിയില്ലേ? ഇല്ല, അതുമല്ല, അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് അമ്മ തന്നെ ഇവളെ കുളിപ്പിക്കണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. പപ്പന്റെ ഹേമയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നില്ലേ? ഇല്ല. കഷ്ടം,
ഒരു കുഞ്ഞ് ജനിച്ചാലെങ്കിലും അവരുടെ പിണക്കം മാറുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇടി പെണ്ണെ ഉറങ്ങാവേ, എന്തൊരു ഉറക്കമായത്, ഇടക്കട കണ്ടോടി. കാര്യങ്ങൾ നേരെ ചൊവ്വയായിരുന്നെങ്കിൽ അമ്മ നമ്മുടെ കുഞ്ഞിനെ കൈകൊണ്ട് തൊടുവായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ഐഡിയ. എന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആണോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നേ. നിനക്ക് എന്താ അവിടെ കാര്യം? ഒരു കൊച്ചിനെ എടുത്തോടാ. മോളമ്മ കുളിപ്പിച്ചോണ്ടിരിക്കല്ലേ. മോളല്ല മോൻ, എന്റെ മോൻ. പോയി എടുത്തോടാ. പപ്പ പോയി എടുത്തോടാ. ഓ അപ്പുറത്തോട്ട് വാടാ. വാ മോനെ, നിന്റെ വീട്ടിൽ പോവാ. എന്താ? പപ്പന്റെ അച്ഛനും അമ്മയൊക്കെ പിണക്കം മാറി വന്നിട്ടുണ്ട്. ഒച്ചവെക്കരുത്, ഇത് ഞാൻ. എന്താ രഹസ്യമായിട്ട്? അയ്യോ ഒരു രഹസ്യം പറ്റില്ല, ഞാൻ ഇപ്പൊ വിളിച്ചു പോവും. എന്നാലും സാറിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഒറ്റ ചവിട്ട് വെച്ച് വന്നുണ്ടല്ലോ. അയ്യട, രഹസ്യം കൂടാൻ പറ്റിയൊരു സാധനം. പോയി രഹസ്യമായിട്ട് പപ്പനെ വിളിച്ചോട് വാടി. മറുപടി ഇന്ന് രാത്രി തന്നെ തരണം. രാത്രി ആക്കണ്ട, ഇപ്പൊ തന്നെ തരടാ. ഇതിന്റെ ഇടയിലാണോടാ നിന്റെ ഉണക്ക പ്രേമം? ഏതിന്റെ ഇടയിൽ? അപ്പൊ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയിൽ വേറെ ചിലത് കൂടെ ഉണ്ടല്ലേ. ഈ പരിസരത്ത് നിന്നെ കണ്ടു. എന്താടാ മോനെ, ഒന്ന് താടാ, ഇപ്പൊ തിരിച്ചേരാ. അവിടെ അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ മാറി മാറി തലോലിച്ചോണ്ടിരിക്കുക. അയ്യോ, അവിടെ ഏട്ടത്തിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട്. ഈ അമ്പികയുടെ അടുത്ത് പെങ്കുഞ്ഞിനെ കണ്ട ആകെ കുഴപ്പവും. നേരങ്ങളേറെ വേഗം പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വേണം. പപ്പ ഓ ആ അംബികയെ മോനെ ഒന്ന് കണ്ടേച്ചു വരാം. വരൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അമ്മാവനും അമ്മായും ഇവിടെ ഇരുന്ന് കണ്ടോളൂ. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കണേ. അമ്പി ഇവിടെ ഇല്ല. ഇല്ലേ, എവിടെ പോയി? കുളിക്കാൻ പോയി. ഓ മോന്, നിന്റെ അതേ ചായ. അതേ ചായ. ചായ തരാം, ചേർത്ത് ചായ കൊടുക്കൂ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അംബിയക്ക് പെൺകുഞ്ഞായിരിക്കും. ആദ്യത്തെ പെൺകുഞ്ഞാവുന്നതാ നല്ലത്. ഓമനിച്ചു വളർത്താനും ഉടുത്തൊരൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെ നല്ലത് പെൺകുഞ്ഞുങ്ങളാ. അല്ലേടി, എന്തിനാ ഓടിയത്? ഏ ഒന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടിയതാ. ഞാൻ ആകെ പേടിച്ചു പോയി. ഇനി നിന്റെ മോളെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് കിടന്ന് തൊടല് പൊട്ടിച്ചപ്പോ വിളിച്ചോണ്ട് വന്ന. നമുക്ക് ഇതിലേ പോവാം. എന്തിനാ വിനിമയത്തോടെ പോണത്? അല്ല, അമ്മ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, വാ അടുക്കളയിൽ കൂടെ കയറാം. അമ്മേ വാ. ഇങ്ങോട്ട് വാ അംബികേ. ആരാ? ഇത് ഞാനാ. കതവ് തുറന്നോ. വന്നോളൂ, കണ്ടോളൂ, കൊതു തീരെ കണ്ടോളൂ. എന്തിനാപ്പോ വാദം കിടക്കണേ? അച്ഛനും അമ്മയും മോളോടും മോളുടെ മോളോടും സമാധാനമായിട്ട് സംസാരിച്ചോളൂ. പുറമേന്ന് ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകടപ്പ്. അവര് വന്നിരിക്കുന്ന ഒടുക്കത്ത് ഒരു ക്യാമറ കൊണ്ടാ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണ. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നീ ചെന്ന് പറടാ. എന്നാ നീ അത് മതി, എല്ലാം കൂടി പണയിപ്പോൻ. പോയി എടുത്തോണ്ട് വാടാ, എനിക്ക് വട്ട് പിടിക്കും. കുഞ്ഞിന്റെ കാര്യ ചക്രവർത്തി. എന്താ ചെങ്ങനെ, ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ബാലുവിന് എന്തോ കുഴപ്പമുള്ളത് പോലെ. അതങ്ങനാടി, നിനക്കറിയില്ലേ, പുറത്തുനിന്ന് നോക്കിയാൽ ഈ വീട്ടിലുള്ളവർക്കെല്ലാം വട്ടാണെന്നേ തോന്നുന്നു.
നിന്റെ ഭർത്താവ് ശ്രീധരൻ ഉൾപ്പെടെ. പ്രശ്നം ഗുരുതരമാണ്. ബന്ധുക്കൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താക്കിയിരിക്കുക. തമ്മിൽ തമ്മിൽ കണ്ട ആകെ കുഴപ്പവും. ആവശ്യം വന്നാൽ ഇനിയും വിളിക്കും. ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് നീ കുഞ്ഞ് വേഗം റെഡിയായിരുന്നു, പെട്ടെന്ന് ചെല്ല്. എന്താടാ ഇതൊക്കെ? ഇത് കൊറേ നേരം ആയല്ലോ. അമ്മേ, അത് എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നിന്റെ അച്ഛനും കൂടെ കിടന്ന് അറിയുന്നുണ്ടല്ലോ. ഓ, അതാണോ? അത് സാരമില്ല അമ്മേ, അവര് ചിരിച്ചോട്ടെ. എന്നാലും കുറച്ച് ഓവറാണല്ലേ. ഞാനങ്ങോട്ട് ചെന്നാ എന്റെ വായിലിരിക്കുന്ന മുഴുവനും കേക്കും. അയ്യോ വേണ്ടമ്മേ, അമ്മ ഒന്നും പറയാൻ നിക്കണ്ട. അവര് പോയിട്ട് അമ്മ മുറിയിന്ന് പുറത്തിറങ്ങിയാ മതി. അത് വരാകത്തിരുന്ന് റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ. ആ വന്നല്ലോ, ഞങ്ങൾ ഇപ്പൊ നിങ്ങളെ കാര്യം പറഞ്ഞ് ചിരിച്ചേ ഉള്ളൂ. ഇരിക്ക്. വേണ്ട, ഇരിക്കുന്നില്ല. എന്നെ പോലെ അന്തസ്സുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ. പിന്നെ നമ്മൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഇപ്പൊ പറഞ്ഞ കുഞ്ഞിനോട് കാണിക്കണ്ടെന്ന് തോന്നി അതിന്റെ മുഖം ഒന്ന് കാണാൻ വന്നതാ. തണ്ടേ ചുടനെ പോവും. അങ്ങോട്ടിരിക്കെ, ഒരു അഞ്ചു മിനിറ്റ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, കുഞ്ഞിനെയും തള്ളിയും അവര് കിടക്കുന്നിടത്ത് പോയി കാണില്ല, ഞങ്ങളുടെ നാട്ടില് പതിവ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? മനസ്സിലായില്ല അല്ലേ? ഞാൻ ദിവാകരൻ, ഇതെന്റെ മകൾ ഉഷ, ബാലുവിന്റെ ജ്യേഷ്ഠൻ ഏഭ്യം ദിനേശന്റെ ഭാര്യ, ഇതവരുടെ കുട്ടികൾ. ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, അതുങ്ങൾ വീട്ടിലാ, അതുകൊണ്ട് ഉടനെ പോണം. മോൻ നല്ല ചന്തക്കാരനാണല്ലോ. മോനല്ല, മോളാ. മോളോ? മോൻ എന്നല്ലേ ദിനേശൻ പറഞ്ഞത്? അതെ, ഉണ്ണികൃഷ്ണൻ എന്നാ പേരിട്ടിരിക്കുന്നെന്നും പറഞ്ഞു. അതെ, മോൻ ഉണ്ണികൃഷ്ണൻ. എല്ലാം ദിനേശേട്ടൻ പറഞ്ഞല്ലേ. ഇവിടെ ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില വിളികളും ചില പേരുകളൊക്കെ പതിവ. പുറത്ത് പറയുമ്പോ മോനെന്നേ പറയൂ. അയ്യോ, കുട്ടം പണി പറ്റിച്ചല്ലോ. മൂത്രമൊഴിച്ചു മൂച്ചൊഴിച്ചു തുണി മാറ്റാട്ടോ. അയ്യോ വേണ്ട, അത് അഴിക്കണ്ട. ഇത് മാറ്റണ്ടേ? ഏയ്, അവനൊന്നും ഇഷ്ടപ്പെടില്ല. ഇല്ലട ചക്കരേ. എന്താ ബാലു ഇത്? നനഞ്ഞ തുണി മാറ്റണ്ടേ? വേണ്ട, ഞാൻ മാറ്റിക്കോളാം. എന്തിനാ ഈ പെണ്ണുങ്ങളുടെ പണിയൊക്കെ നീ ചെയ്യണത്? അങ്ങോട്ട് കൊടുക്ക്, അവര് മാറ്റിക്കൊള്ളു. വെറുതെ തർക്കിക്കരുത്, മറ്റാരും ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെപ്പോ എത്തി? കൊറച്ചു നേരായി, മാളവിയെ കണ്ടില്ലല്ലോ. ഞാൻ മുറിയൊന്ന് പുറത്തിറങ്ങാതിരിക്കായിരുന്നു, വല്ലാത്ത തലവേദന. പുറത്തിറങ്ങിയ തലവേദന മറ്റുള്ളവർക്കാ? അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവൻ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ പോയിക്കോളൂ. ഈ ബാലുവിന്റെ ഓരോ കാര്യങ്ങളെ, കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് തുണി മാറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? ഇനിയുണ്ടാ, ഞാൻ മാറ്റാം. വേണ്ടമ്മേ. എടാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് ചുമ്മാരി അമ്മേ. എടാ ഇഞ്ഞുണ്ടാ, ഞാൻ തുണി മാറ്റാടാ. ഞാൻ മാറ്റിക്കോളാം അമ്മേ. ഈ ചെക്കൻ എന്താ വട്ട് പിടിച്ചോ? വട്ട് പിടിക്കും. എടാ കുഞ്ഞിനെ കൊണ്ട് ഓടല്ലേ. എന്താടാ? ഒന്നുമില്ല പപ്പ. എന്താടാ ബാലു? പപ്പ. എടാ പപ്പ. എടാ തങ്കപ്പ. എടാ പൊന്നപ്പ. എടാ മുത്തപ്പ. നീ പറഞ്ഞ സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ ഊഹിച്ചതും ശരിയാ. എന്ത് കണ്ടു? ചേട്ടനും കണ്ടോ? കണ്ടു, പക്ഷെ ഇതല്ല. നീ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഞാൻ കണ്ട മറ്റൊന്നാണ്. അംബിക ഇടയ്ക്കിടെ ആരും കാണാതെ പപ്പന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തൊരു വൃത്തിയിലാണിത്! സാധാരണ വിദേശങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് ഭാര്യമാരെ പരസ്പരം. അയ്യോ, പക്ഷെ നാട്ടും പുറത്ത്. അതും നമ്മുടെ ഈ തറവാട്ടിൽ അത് നടക്കില്ല. ഇത് ഇപ്പൊ തന്നെ അമ്മയോട് പറയണം. അതായത് അമ്മയുടെ മുൻപാകെ നേരിൽ കാണിച്ച് ബോധ്യപ്പെടുത്തണം. അതോടെ ബാലു പുറത്ത്, നമ്മളകത്ത്. ഇപ്പോ അംബിക പപ്പന്റെ മുറിയിലുണ്ട്. എങ്കി ഹേമ ബാലുവിന്റെ മുറിയിലുണ്ട്. രണ്ടിനും കൈയോടെ മുടി. ആ
കാര്യം പറയടാ. അമ്മേ ഇതങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല, ഞങ്ങൾ തെളിയിച്ചു തരാം. എന്നാലേ അമ്മക്ക് മനസ്സിലാവും. അമ്മ നടക്കണം, കാര്യം പറഞ്ഞിട്ട് മതി, ഇനി നടത്താം. അമ്മേ ദേ ബാലുവിന്റെ മുറി വരെ നടന്നാ മതി, അത് പറ്റുമോ? അതാണ് ചേട്ടന്മാരുടെ പരിപാടി അല്ലേ. ശരിയാക്കി തരാം. ഹേമേ സോറി, കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്ത് അമ്മ വരുന്നുണ്ട്. വേഗം ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് വാതർന്ന് ചോദിക്കമ്മേ. നീ എന്തിനാടി കൊച്ചു ഇവിടെ വന്നിരിക്കുന്നേ? കുഞ്ഞിനെ നോക്കാൻ. അപ്പൊ അവളോടെ പോയി അംബിക, അങ്ങോട്ട് ചോദിക്കമ്മേ. അയ്യോ എവളി പറയുന്നതെല്ലാം കള്ളത്തരമാ. ദാ ഞാനിപ്പോ കുളിമുറിന്നാ വരുന്നത്. എടാ അമ്മയെ വിളിച്ചോണ്ടി കാണിച്ചു കൊടുക്കടാ. വാമേ അമ്പിയേ വാ. എന്താ അതൊക്കെ പിന്നെ പറയാം, വാ. കുഞ്ഞ് കുഞ്ഞ് അവിടെ കിടന്നോളൂ. അകത്ത് കയറി തലയെ തോർത്തിക്കൊണ്ട് നിന്നോ. വല്യേട്ടനും കൊച്ചേട്ടനും വന്ന് വാതിൽ തുറന്ന നിലവിളിച്ചോ. കേറ്. ഞാൻ പറഞ്ഞില്ലേ ഒന്നും മനസ്സിലാഞ്ഞിട്ടാണ്. ഇതിപ്പം പല വട്ടമായി രണ്ടലവലാതെ ചേട്ടന്മാര് അമ്മയെ ഓർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. അവന്റെ ഒരു ക്ഷമ നാണമില്ലല്ലോടാ. അമേരിക്കൻ സായിപ്പന്മാരെ പോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ എല്ലാം ഞാൻ ശരിയാക്കി തരാം. നാരായണൻ കുട്ടി, നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ. പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ മിലിട്ടറി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ടാ നീ അത് ചെയ്യില്ലേ? അണ്ണം ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണ് മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ബാക്കി. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞ ഈ കണ്ണല്ല, നീ ഇന്ന് കാവല് നിൽക്കണോന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരും അറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റേ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ രണ്ട് കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോരതിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, നാരായണൻകുട്ടി, ഒച്ച വയ്ക്കില്ലെന്ന് അണ്ണാ. ഞാൻ കണ്ടണ്ണാ. കണ്ടോടാ, കണ്ടോടാ. കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല. അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ. മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. രണ്ട് ഗന്ധർവന്മാർ കയ്യിൽ താലവും
ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഈ മന്നബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മുടെ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം. ഗോളമായി ചേട്ടാ. എന്താടാ ചേട്ടാ, ചേട്ടന് വല്ല പിടുത്തം കിട്ടിയ? നീയല്ലേ എന്റെ കൈ കയറി പിടുത്തം വിട്ടത്? അതല്ലെന്ന്, അവൾ വന്ന് കുഞ്ഞുമായി മുറിയിൽ കയറി, ഉടനെ കുഞ്ഞു കരച്ചിൽ നിർത്തി, അതിന്റെ വാ പൊത്തി പിടിച്ചു കാണും. ഛേ, അതൊന്നും അല്ലെന്ന്. അംബിക വിചാരിച്ചിട്ട് നടക്കാത്തത് ഹേമ വന്നപ്പോൾ പെട്ടെന്ന് നടന്നു. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ വായു എല്ലാം കുത്തി കയറ്റി കാണും. കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റ്. നീ എന്ത് പൊട്ടത്തരാടായി പറയണേ? ചേട്ടൻ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, അവൾ എന്തായിരിക്കും കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തത്? വല്ല തുണി കഷ്ണമായിരിക്കും. തുണി മണ്ണാൻ കേട്ട. ചേട്ടാ, അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിക്കൂടെ? ഓടാ വേണ്ട, അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാ. ഓ ചേട്ടാ, വേറെ ചിലതില്ലേ? എന്താ? ഓ, സ്വന്തം ചേട്ടനായി പോയി, അല്ലെങ്കിൽ തുറന്ന് പറയാമായിരുന്നു. ചേട്ടനല്ല എന്ന് വിചാരിച്ചോ? വക്കീലാണെന്ന് കരുതി തുറന്നു പറ. മിൽമ. അയ്യേ, മിൽമയുടെ കവർ ആരെങ്കിലും കുഞ്ഞിന്റെ വായി വെച്ചു കൊടുക്കൂടാ. പ്ലാസ്റ്റിക്കിൽ ഇടാ മണ്ട. അയ്യേ, ആ എന്തിന്, എന്തിന് ഹേമ അത് ചെയ്യണം? അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ, ഹേമയ്ക്ക് ആൺകുഞ്ഞും അംബിയേക്ക് ജനിച്ചത് പെൺകുഞ്ഞും. മതി, ഇത്രയും മതി, ഇനി നമുക്ക് കളിക്കാം. ഒരു കളിയും വേണ്ട, നമുക്കിത് നേരെ ചെയ്ത് അമ്മയുടെ അടുത്ത് പറയാം. അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാ പോരാ, ആ നാറിക്കും അവന്റെ കൂട്ടുകാരെ നാറിക്കും കണക്കിന് കൊടുക്കുകയും വേണം. നീ വാടാ. എന്തുപറ്റി, ഒന്ന് ചതഞ്ഞിട്ടുണ്ടല്ലോ, ബൈക്കിൽ നിന്ന് വീണോ? ഏയ്, ആരോ നല്ല പോലെ തടവി വിട്ടതാണെന്നാണ് തോന്നുന്നത്. കയ്യിലിരിപ്പതല്ലേ, നാട്ടുകാരടുത്ത് ഓമനിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ ഫ്രണ്ട്ഷിപ്പ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. പോകുന്നത് ഒരുമിച്ച്, വരുന്നത് ഒരുമിച്ച്, തല്ലുള്ളുന്നത് ഒരുമിച്ച്. അയ്യോ, എന്തിനാ കുഞ്ഞിനെ ജനിപ്പിക്കുന്നവരെ ഒരുമിച്ചല്ലേ? ഇന്ന് മാറ്റുന്നില്ലേ? എന്ത്? അല്ല, ബൈക്ക് അങ്ങോട്ട് മാറ്റുന്നില്ലേ? അല്ല, ഇതിവിടെ ഇരുന്ന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇരുന്ന ബാലുവിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കും. പപ്പന് വേണ്ടപ്പെട്ടത് സ്വന്തം വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ലേ ഭംഗി. അതെ, ബ്രേക്ക് പൊട്ടുന്ന വണ്ടിയിലാ കളി, അത് മറക്കണ്ട. നിങ്ങൾ എന്തുള്ള പുറപ്പെടാ, ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടന്നാന്ന് വിചാരിക്കണ്ട, ഇനി ഞങ്ങൾ ഉണർന്നേ ഇരിക്കും. നിനക്കും ഇനി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല, വീടും കൂടി ഇല്ലാതെ എവിടെ കിടന്ന് ഉറങ്ങാൻ. അതെ, വന്നേ. അവന്മാർക്ക് പട്ടളകിത, നീ പോയിക്കോ, ഞാൻ മോനെടുത്തുണ്ടോ വന്നേക്കാം. വേണ്ട, അവന്മാർ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നൊരു ദിവസം കുട്ടികൾ മാറി കിടക്കട്ടെ. പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്, നാളെ രാവിലെ കാണാം. കിടക്കണോ? 50 ലക്ഷം കാറും. ഓ, കാര്യമെന്തില്ലല്ലോ. പൊക്ക പൊക്ക വാടാ. പാവം കുഞ്ഞിനെ നുള്ളണ്ടായിരുന്നു. എടാ മണ്ട, കുഞ്ഞിന്റെ കരച്ചിലേട്ട് ഹേമ വരും. അവള് വന്ന് കുട്ടിക്ക് പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അത് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. എന്നാലേ നമ്മൾ പറയുന്നതിൽ അമ്മയ്ക്ക് വിശ്വാസം വരൂ. കരയല്ലേ മോനെ, വാവോ. എന്തു മോനെ കരയല്ലേ? അമ്പിയേ, കുഞ്ഞു കരയെന്ന് കേട്ടില്ലേ, പാല് കൊടുക്ക. അമ്മേ, അമ്പി എവിടാ? കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ. അതൊക്കെ പറയാം. അമ്മ ഇങ്ങ് വന്നേ, അച്ഛനെ വന്നേ. എന്താണ് പറയാം, വാ. കുഞ്ഞു കരയുന്നു. നോക്ക്, ഇവരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന അവൾ എങ്ങനെ പാല് കൊടുക്കും? ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയെങ്കിലേ അത് കാര്യമുണ്ടടാ. വൃത്തേട്ടവന്മാര്, 5 എണ്ണത്തിന് നിന്റെ ഭാര്യ വളർത്തിയല്ലടാ. എന്നിട്ടും അച്ഛാ, അയ്യോ, ഞങ്ങൾ അതല്ല നോക്കിയത്. 4 എണ്ണത്തിന് നീയും.
ഞങ്ങളെ തല്ലാനും കൊല്ലാനും മരുന്നതിനും അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് അമ്മയെ ചതിക്കുകയാണ്. ഒരു ആൺകുഞ്ഞ് ജനിച്ചെന്നും പറഞ്ഞ അമ്മ തുള്ളിച്ചാടുകയാണല്ലോ. എന്താ ഒരു കാര്യം അറിഞ്ഞു? ഈ വീട്ടിൽ ആൺകുഞ്ഞ് ജനിച്ചിട്ടില്ല. പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞാണെന്നാണോ നീ പറയുന്നത്? അത് ആൺകുഞ്ഞ് തന്നെയാ, പക്ഷെ ഇത് ഇവിടുത്തെ കുട്ടിയല്ല, പപ്പന്റെ ഹേമയുടെ കുട്ടിയാ. ഒരുമാതിരി വൃത്തിയോട് പറയരുത്. നീ കളിച്ചതൊക്കെ മതിയടാ. ഞങ്ങൾ ആശുപത്രി പോയി എല്ലാവരും അറിഞ്ഞു. അമ്മ ഇങ്ങോട്ട് മാറിയേ. ഏത് ആശുപത്രിയില്? മിണ്ടിപ്പോരുത്. അസൂയണമേ അസൂയ. ഇവിടെ ആൺകുഞ്ഞ് ജനിച്ചപ്പോ മുതലേ തുടങ്ങി ഇവർക്ക് ഈ അസുഖം. എന്നിട്ട് ഇപ്പൊ ഓരോ നുണക്കഥകളും കൊണ്ട് വന്നിരിക്കുന്നു. നുണക്കഥകൾ ഉണ്ടാക്കുന്ന ഇവനാ കള്ളാ. അലിക്കുഞ്ഞേ, ഓ ഇത് തന്നെയല്ലേ പപ്പന്റെ വീട്? ആ അതെ. ഇനി വീട് മാറിപ്പോയി, കുട്ടി മാറിപ്പോയി എന്നൊന്നും പറയില്ലല്ലോ. കുഞ്ഞിന്റെ കരച്ചിൽ പതുക്കെ ശരിയാ. പപ്പന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടല്ലോ. അത് പപ്പന്റെ കൂട്ടുകാരന്റെ വീടാ. ഇനി അതായിരിക്കും പപ്പന്റെ കുട്ടി. ശരിയാ, നമ്മൾ ഇനിയും ഇവിടെ വരുമെന്ന് അവനറിയാം. അവരെ നമ്മളെ പറ്റിക്കാൻ പിന്നെ കുട്ടിയെ മാറ്റി കാണു. ഓർമ്മീസിനെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. എടുക്ക് കത്തി എടുക്കാൻ. ഇതെന്താടോ ഉർമീസ് ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉർമീസ്. ആ പ്രദേശത്ത് ഇത്രേ ഉള്ളായിരുന്നോ? വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു, നാരായണൻ കുട്ടി. ആ കുട്ടിയെയും കൊണ്ടുവന്നിട്ടുണ്ട്. അലിക്കുഞ്ഞെ, അവന്റെ കെട്ടഴിക്ക് ശബ്ദിച്ചു പോകരുത്, കൊന്നുകളയും. പറയടാ, പപ്പന്റെ കുട്ടി ഏതാ? അത് മനസ്സിലായി. തൊട്ടിലീ കിടക്കുന്നതിലേതാന്നാ ചോദിച്ചത്? ഞാൻ കാണിച്ചില്ല. ഇതാ, ഇത് തന്നെയാണല്ലോ. തെറ്റിച്ച് കാണിച്ചാൽ കൊത്തി നുറുക്കിക്കളഞ്ഞു. കള്ളം പറയുന്നോടാ? ഏതാ പപ്പന്റെ കുട്ടി? സത്യമായിട്ടും ഇതാ. അപ്പൊ ആദ്യം കാണിച്ചതോ? ഇതാ ശരി. ഇതാ പപ്പന്റെ കുട്ടി. എന്താണോ ഉർമിസ ഇത്? മുതലാളി സമാധാനമായിട്ടിരിക്കുക. ഇവനല്ല ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല.